നമസ്കാരം എല്ലാ എൻ ടി വി പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം ഇരുപത്തൊന്നാം തീയതി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാം ആണ്ട് ഇടവമാസം ഏഴാം തീയതി ചൊവ്വാഴ്ച ആഴ്ച ചൊവ്വാഴ്ചയാണ് നമ്മൾ എപ്പോഴും ആഴ്ചകളിൽ ചില ആഴ്ചകൾക്ക് നെഗറ്റീവ് എനർജി കൂടുതലാണ് ഓരോ പ്ലാനറ്റിന് വളരെ സ്വാധീനമുള്ള ദിവസങ്ങളാണ് ദിവസങ്ങളെന്ന് പറയണേ പ്ലാനറ്റിൻ്റെ ദിവസങ്ങളാണ് ഇപ്പോൾ ചൊവ്വ എന്ന് പറയുമ്പോൾ ചൊവ്വ ഗ്രഹത്തിന് ആധിക്യമുള്ള ദിവസമാണ് അപ്പോൾ ചൊവ്വാഴ്ച ദിവസം പൊതുവേ നമ്മൾ ശുഭകാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാൻ ശ്രമിക്കും ശുഭകാര്യങ്ങൾ ചെയ്യാതിരിക്കും നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ മാറ്റി വയ്ക്കാം ചൊവ്വ ശത്രുഗ്രഹമാണ് അപകടങ്ങൾ ഉണ്ടാക്കുന്നവരാണ് അതുകൊണ്ട് ചൊവ്വയെ ഭയന്ന് നമ്മൾ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ പല കാര്യങ്ങളും ഇന്നെന്നുള്ളത് നാളത്തേക്ക് എന്ന രീതിയിൽ മാറ്റിക്കൊണ്ട് പോകും ഇവിടെ ചോതി നക്ഷത്രമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് നക്ഷത്രം ചോതി നക്ഷത്രം എന്ന് പറയുമ്പോൾ ശുഭനക്ഷത്രമാണ് ശുഭകാര്യങ്ങൾക്ക് അനുകൂലപ്രദമായ നക്ഷത്രമാണ് ഇപ്പോൾ ശുഭകാര്യങ്ങൾക്ക് കൊള്ളാവുന്ന നക്ഷത്രമാണ് പക്ഷേ ആഴ്ചയോ നല്ലതല്ല ചൊവ്വാഴ്ച നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞു ശുഭകാര്യങ്ങൾക്ക് അനുകൂലപ്രദമല്ല അപ്പോൾ ഇന്ന് ചൊവ്വാഴ്ചയും നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർ ഈ ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ നിങ്ങൾ വളരെ സൂക്ഷിക്കണം കാരണം വാർഷിക ഫലത്തെ നമ്മൾ ചിന്തിക്കുകയാണ് ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾക്ക് ഇടവരുന്ന വർഷമാണ് നമ്മളെ ഈ ഒരു വർഷത്തെ ചിന്തിക്കുമ്പോൾ എന്തൊക്കെ നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം തീ പൊള്ളലേക്കാം ഇലക്ട്രിസിറ്റിയാൽ അപകടം വരാം ആക്സിഡൻ്റ് ഉണ്ടാവാം കേസ് വഴക്കുകൾ വന്നു ചേരാം ശത്രുത വർദ്ധിക്കാം ഇങ്ങനെ പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾക്ക് ഇടവരുത്തും അതുകൊണ്ടാണ് നമുക്ക് ചൊവ്വാഴ്ച ബർത്ത് ഡേ വളരെ ശ്രദ്ധിക്കണം എന്ന് പറയാൻ കാരണം ചൊവ്വാഴ്ച പൊതുവേ അല്ലാത്തവർക്ക് ഈ ദിവസം മാത്രം നോക്കിയാൽ മതി മറ്റേ ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കണം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഇന്ന് ചൊവ്വാഴ്ച ആയിട്ട് ബർത്ത്ഡേ വന്നിട്ടുള്ളത് കൊണ്ട് ഇതൊന്നും വരാതിരിക്കാൻ വേണ്ടി പ്രത്യേകിച്ച് ചൊവ്വയുടെ ദേവത സുബ്രഹ്മണ്യ സ്വാമിയും ഭദ്രകാളി ദേവിയുമാണ് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ പോയി മുരുകന് പത്മാ ഭസ്മാഭിഷേകം പഞ്ചാമൃതാഭിഷേകം അർച്ചന ഇവ നടത്തുക ദേവിക്ക് കുങ്കുമാർച്ചനയ്ക്ക് കൊടുക്കുക അതേപോലെ തന്നെ മക്കൾക്കാണ് ചൊവ്വാഴ്ചയും ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർ ഇപ്പോൾ കൊച്ചു മക്കൾക്കാണ് വന്നിരിക്കുന്നു എങ്കിൽ അമ്മ ഈ ഒരു വർഷക്കാലവും ഷഷ്ടി വ്രതം എടുക്കുക ഈ ചൊവ്വയുടെ ദോഷം മക്കൾക്ക് ബാധിക്കാതിരിക്കും അവരെ പഠിത്തത്തെയോ ജോലിയെയോ ഒന്നും ബാധിക്കാതിരിക്കാൻ വേണ്ടി ഷഷ്ടി വ്രതം നോക്കുക അതുപോലെ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ മാസത്തിലൊരു ചൊവ്വാഴ്ചയെങ്കിലും ദേവിക്ക് കുങ്കുമാർച്ചനയോ മുരുകന് ഭഭിഷേകമോ അർച്ചനയും നടത്തി പോടണം ബർത്ത്ഡേ ആയ ഇന്ന് ആകിലേയും രാവിലെ വൈകുന്നേരം ശിവക്ഷേത്രത്തിൽ നമുക്ക് തീ പൊള്ളലോ ആക്സിഡൻ്റോ ഒന്നും വരാതിരിക്കാൻ വേണ്ടി ജലധാരയും മൃത്യുഞ്ജയ ഹോമവും നടത്തുക ഇതൊക്കെ നമുക്ക് ദോഷങ്ങളുടെ കാഠിന്യം കുറയ്ക്കാൻ സഹായിക്കും അപ്പോൾ ഇന്ന് പൊതുവെ വസ്ത്രധാരണമായിട്ട് നിൽക്കുന്നവരെ ശ്രദ്ധിക്കണം ഇന്നും റെഡ് കളറിന് വളരെ പ്രാധാന്യം ചൊവ്വയുടെ കളറ് ചുവപ്പാണ് ചുവന്ന വസ്ത്രധാരണം നടത്തി പോകുന്നത് ഭാഗ്യദായകമായ അവസ്ഥയ്ക്ക് ഇടവരുത്തും ഭാഗ്യത്തെ കൊണ്ടുവരും പലതരത്തിലുള്ള അസ്വസ്ഥതകൾ മാറിക്കിട്ടാൻ സഹായിക്കും അതേപോലെ ഇന്നും നമുക്ക് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ദിവസം ഒന്ന് പ്രത്യേകിച്ച് പ്രത്യേകിച്ച് ചൊവ്വാഴ്ച ആക്സിഡൻ്റ് ഒക്കെ ഉണ്ടാകുന്ന ദിവസമായതുകൊണ്ട് വാഹനം യാത്ര ചെയ്ത് രാവിലെ യാത്രയ്ക്ക് തിരിയുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് രാവുകാല സമയത്തിന് പ്രാധാന്യം കൊടുക്കണം അപ്പോൾ രാവുകാല സമയം നോക്കുമ്പോൾ മൂന്ന് മണി മുതൽ നാലര മണിവരെ എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ മൂന്ന് മണി മുതലല്ല മൂന്ന് മണി ഇരുപത്തൊമ്പത് മിനിറ്റ് തൊട്ട് ആണ് തുടങ്ങുന്ന അഞ്ച് മണി രണ്ട് മിനിറ്റ് വരെയാണ് രാവുകാല സമയം ഈ സമയം നമുക്ക് ഉച്ചക്കേഷമാണ് എന്നാലും എന്തെങ്കിലും ശുഭകാര്യങ്ങൾക്ക് പോകാനായിട്ട് ഒഴിവാക്കുക അതേപോലെ തന്നെ ഗുളിയ ഗുളികകാലവും യമകണ്ഠ കാലത്തിനും വളരെ പ്രാധാന്യം കൊടുക്കുക ഇന്നത്തെ ദിവസേ കൊള്ളത്തിൽ ഈ രണ്ട് സമയവും നമുക്ക് പ്രകൃതിക്ക് വിരുദ്ധമായി നെഗറ്റീവായി നിൽക്കുന്ന സമയമാണ് അപ്പോൾ ഈ സമയം ഗുളികകാല സമയം വരുന്നത് പന്ത്രണ്ട് മണി ഇരുപത്തൊന്ന് മിനിറ്റ് തൊട്ട് ഒരു മണി അമ്പത്താറ് മിനിറ്റ് വരെയും അതുപോലെ യമകണ്ഠ കാല സമയം വരുന്നത് ഒമ്പത് മണി പതിനാല് മിനിറ്റ് തൊട്ട് പത്ത് മണി നാൽപ്പത്തേഴ് മിനിറ്റ് വരെയും അതുപോലെ നമുക്ക് ഇന്നത്തെ ദിവസം ഞാൻ കൊള്ളൂല എന്ന് പറഞ്ഞു ചില കാര്യങ്ങൾ ചെയ്തേ തീരുവുള്ളൂ എന്ന സാഹചര്യം വരികയാണെങ്കിൽ അഭിജിത് മുഹൂർത്തത്തെ ആശ്രയിക്കുക അഭിജിത് മുഹൂർത്തം നമുക്കിന്ന് വരണത് ഇന്നത്തെ ദിവസം അഭിജിത്തിൻ്റെ സമയം വരണത് ശരിക്ക് ജാതക പ്രകാരം പതിനൊന്ന് മണി അമ്പത്തി ഏഴ് മിനിറ്റ് തൊട്ട് പന്ത്രണ്ട് മണി നാൽപ്പത്തി അഞ്ച് മിനിറ്റ് വരെയാണ് അഭിജിത് മുഹൂർത്ത സമയം അപ്പോൾ അഭിജിത് മുഹൂർത്തം അത്ര ഇന്നത്തെ ദിവസം ചില കാര്യങ്ങൾ ചെയ്തേ തീരുവുള്ളൂ എന്ന അവസ്ഥയാണെങ്കിൽ മാത്രമേ ഈ ദിവസം ഈ സമയം ഉപയോഗിക്കാവൂ അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക പ്രത്യേകം ബർത്ത്ഡേ വന്നിട്ടുള്ളവർ ശ്രദ്ധിക്കുക ഇന്നത്തെ ദിവസം ആകെങ്കിലും ശുഭകാര്യങ്ങൾ ചെയ്യാതിരിക്കുക മറ്റു അപകടങ്ങളോ ദോഷങ്ങളോ ആർക്കും വരാതിരിക്കാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക ഇന്നത്തെ ദിവസം ആർക്കും ദോഷഫലങ്ങളൊന്നും വരാതെ എല്ലാവരും ഐശ്വര്യപ്രദമായി ഇരിക്കട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം